ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മൾ ഒരുപാട് നാളായി വീഡിയോസുമായിട്ട് വന്നിട്ട് മെയിനായിട്ട് നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് വെച്ചാലും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും പറ്റാത്തതിൻ്റെ കാരണം എന്താ ഈ ഒരാൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവന് ഫുഡെല്ലാം കൊടുക്കാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഒന്ന് ഞാൻ ഒന്ന് സൗണ്ട് എല്ലാം കൊടുത്തിട്ടൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇട്ടിട്ടുള്ള വീഡിയോ ആണിത് അപ്പം ഇതെന്താണെന്ന് പറഞ്ഞാൽ ആരോറൂട്ട് പൗഡർ നമ്മൾ എങ്ങനെയാണ് ബേബിക്ക് കുറുക്കാക്കി കൊടുക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പം ഈ ഒരു ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് അസിലൂന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഫുഡ് അഹിയാന കൊടുത്ത് നോക്കിയിട്ടുമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം എന്നൊന്നും എനിക്കാദ്യം അറിയില്ലായിരുന്നു കുടിക്കുകയോ ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അപ്പം ഈ ഒരു പൗഡർ വെച്ചിട്ട് നമ്മൾ വെള്ളമാക്കി വലിയൊരു കഴിക്കുമെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇങ്ങനെ ബേബീസിന് കുറുക്കൊക്കെ കൊടുക്കുന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം പിന്നെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും കൊടുത്താൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അല്പം പനങ്കൽ കണ്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതും എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിത് ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് കുറേശ്ശേ ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്നും നന്നായി മിക്സ് ചെയ്തെടുക്കുവാണ് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇത് പൊടിയെല്ലാം മിക്സായിട്ട് കൊണ്ടൊന്ന് ഉറപ്പുവരുത്തണം ഇതുപോലെ കണ്ടില്ല നല്ലപോലെ കലക്കി കഴിയുമ്പോൾ ഇങ്ങനെ പാല് പോലെ ആവും ഇത് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് കുറുക്കി കൊടുക്കാം അപ്പോൾ ആരോറൂട്ട് പൗഡർ നമ്മൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനീ ഒരു രണ്ട് ടേബിൾ സ്പൂണിലേക്ക് ആ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കാൽ ഭാഗം വെള്ളം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത് കാരണം ഇത് കുറുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരുപാട് അങ്ങ് ലൂസായി പോകും ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ ഒത്തിരി കുറുകിയിട്ട് പശ പോലെ പോലെയായിപ്പോവും നമ്മൾ കോൺഫ്ലോർ എല്ലാം കലക്കുന്ന ടൈമിലുള്ള അതേ കൺസിസ്റ്റൻസി തന്നെയാണ് ഈ ഒരു ആരോറൂട്ട് പൗഡറിനും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളാ ഒന്ന് ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഇതാ ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നമ്മൾ ഇളക്കാതിരുന്ന് കഴിയുമ്പോൾ ഇത് വേഗം അങ്ങ് കട്ടി പിടിക്കും ഇത് കണ്ടില്ലേ സഴീന്നൊക്കെ ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിങ്ങനെ കുറുകെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ ഇതിങ്ങനെ കുറുക്കി കുറുകി നമുക്ക് ആ ഒരു നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്കിൻ്റെ ഒരു പരിവ് നമുക്ക് ഏകദേശം അറിയാമല്ലോ ഒരുപാട് വെള്ളം പോലെയും ആവരുത് ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയും ആവരുത് അപ്പോൾ ഇതാ ഞാൻ കുറുക്കെല്ലാം എടുത്തിട്ടുണ്ട് ചൂടെല്ലാം അറി കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത് ഇതിപ്പം ഒരുപാട് അങ്ങ് കട്ടിയൊന്നും അല്ല എന്നാൽ തീരെ ലൂസും അല്ല ആ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് മോനിക്ക് കൊടുത്ത് നോക്കാം അവൻ എങ്ങനെയാണ് ഇത് കുടിക്കുകയോ കുടിക്കത്തില്ലയോ ഒന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണേ അപ്പം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് പക്ഷേ പിന്നീട് കൊടുത്തപ്പോഴൊക്കെ അവൻ കുടിച്ചു കേട്ടോ അതുകൊണ്ട് നമുക്കിത് അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് കൊടുക്കുമ്പം എങ്ങനെയാണ് കുടിക്കുന്നുണ്ടെന്നൊക്കെ നോക്കാം അപ്പോൾ ഇതാ ഈ ഒരു ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവൻ അവൻ്റെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ട് ആദ്യം കൊടുത്തപ്പോൾ ഇതെന്താണ് ഐറ്റം എന്ന് ഒരു പിടുത്തമില്ലാത്ത രീതിയിലാണ് കഴിച്ചു തുടങ്ങിയത് കാരണം ഈ ഒരു സാധനത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ നമ്മുടെ ഒരു കോൺഫ്ലോറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ കോൺഫ്ലോറ് കേക്കിലേക്കെല്ലാം ആയിട്ട് എടുക്കുന്ന സമയത്ത് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനൊരു ടേസ്റ്റുമില്ലാത്തൊരു ഐറ്റമാണ് അതേ ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇതും വായിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു ഒരു രുചി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് അറിയത്തില്ല ടേസ്റ്റൊന്നും അതുകൊണ്ട് കുറച്ചൊക്കെ കഴിക്കും അത്രേ ഉള്ളൂ പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഞാൻ എൻ്റെ ആദ്യത്തെ മോനിക്കിതൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഈ ഒരു ഐറ്റം മാത്രം ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അറിയാമല്ലോ അപ്പോൾ പക്ഷേ ഇവന് ഞാൻ എന്തായാലും വാങ്ങിച്ചൊരു ബോട്ടിൽ കൊടുത്ത് തീർത്ത് പിന്നെ ദാ ആ ഒരു ഇരുന്നിട്ടുള്ള കുടിക്കൽ മൊത്തം ഒഴുകി ഒഴുകി പോയപ്പോൾ ഞാൻ എന്തായാലും ഈ ടേബിളിൻ്റെ പുറത്തേക്ക് കിടത്തിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഫുഡ് മൊത്തം കൊടുത്തു തീർത്തത് കുറച്ച് മനക്കെട്ടെങ്കിലും സംഭവം അനെക്കൊണ്ട് ഞാൻ കുടിപ്പിച്ചു അതുപോലെ തന്നെ ബാക്കി ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് കംപ്ലീറ്റാക്കുകയും ചെയ്തു അപ്പം ഈ ഒരു ഫുഡ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് കുറുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ പൊടിയുടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ചില ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടേസ്റ്റും നോക്കാതെ കുടിക്കുന്ന മക്കളുണ്ടാകുമല്ലോ രുചിച്ചൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അത് ഇഷ്ടമാകത്തും അപ്പം ഇവനിക്ക് എന്തായാലും ഒരുപാട് അങ്ങ് താല്പര്യം ഇല്ലാത്തൊരു ഫുഡായിരുന്നു ഈ ഒരു ബോട്ടിൽ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ കൊടുത്തിട്ടില്ല നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിൽ റൂട്ട് പൗഡർ ഇവിടുന്ന് വാങ്ങിച്ച സമയത്ത് നാട്ടിലാണെങ്കിൽ അത്രയും റേറ്റ് ഒന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഇവിടെ നല്ല റേറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുടിക്കാനും ഈ ഒരു ബുദ്ധിമുട്ട് കാണിച്ചത് കൊണ്ട് ഞാൻ പിന്നെ രണ്ടാമതത് ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു ആലോറൂട്ട് പൗഡറിൻ്റെ കുറുക്കുണ്ടാക്കി മോനിക്ക് കൊടുത്തപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ